ശാസ്ത്രീയ രീതിയിലുള്ള ശൈശവകാല വിദ്യാഭ്യാസവും പരിരക്ഷയും നൽകാൻ നൈസ് പബ്ലിക് സ്കൂൾ ബി പി അങ്ങാടി തിരൂർ. പ്രീ സ്കൂളിലേക്കും മോണ്ടിസോറി സ്കൂളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മതപഠന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. നൈസ് പബ്ലിക് സ്കൂൾ ബി പി അങ്ങാടി തിരൂർ, റൺ ബൈ നൈസ് ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. സെവൻസ് ആരവത്തിന് താനാളൂരിൽ തുടക്കമായി. താനാളൂർ ഫുട്ബോൾ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഒന്നാമത് അഖില കേരള സെവൻസ് ടൂർണമെന്റിന് താനാളൂരിൽ തുടക്കമായി. പഞ്ചായത്ത് EMS ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഇനി രണ്ടാഴ്ച കാലം കാൽപന്തിന്റെ ആരവം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഫുട്ബോൾ ആരാധകരാണ് ആദ്യ ദിനം മത്സരം കാണാനെത്തിയത്. അഖില കേരള സെവൻസ് ഫുട്ബോൾ മത്സരത്തോടൊപ്പം വെറ്ററൻസ് അണ്ടർ 20 മത്സരങ്ങളും ഉൾപ്പെടെ 3 മത്സരങ്ങൾ ആദ്യ ദിനം നടന്നു. സ്റ്റേഡിയം വികസന കമ്മിറ്റിയുടെ സഹകരണത്തോടെ സ്റ്റേഡിയം പരിപാലനത്തിന് ഫണ്ട് സ്വരൂപിക്കുന്നതിനു വേണ്ടിയാണ് ജനകീയ കൂട്ടായ്മയിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നത്. മത്സരങ്ങൾ താനൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂര മുഖ്യാതിഥിയായി. പഴയകാല ഫുട്ബോൾ താരങ്ങളായ ടി മൊയ്തുട്ടി, വി മുസ്തഫ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കഴിഞ്ഞ ദിവസം നിര്യാതനായ ഫുട്ബോൾ കളിക്കാരൻ സംഘാടകനുമായ വി പി ഉമ്മറിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് മത്സരങ്ങൾ തുടങ്ങിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളായ മജീദ് മംഗലത്ത്, ഇടമരത്ത് റസാഖ് എന്നിവർ ചേർന്ന് ടീം ജേഴ്സി പുറത്തിറക്കി. ജനറൽ കൺവീനർ മുജീബ് താനാളൂർ, ടി അദ്രുഹാജി, പി എസ് സഹദേവൻ, നാസർ കുന്നത്ത്, കാദർ മിറാനിയ, പി മുഷ്താഖ്, ഉമ്മർ ഫാറൂഖ്, ആഷിഖ് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ദിനം നടന്ന മത്സരങ്ങളിൽ സെവൻ സ്റ്റാർ മങ്കട, ഉദയാചുള്ളിപ്പാറ, ടൗൺ ടീം അത്താണിക്കൽ എന്നീ ടീമുകൾ വിജയിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. SSLC പ്ലസ് ടു കഴിഞ്ഞു, ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 200,000+ തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി, ജിഫ്സ.